ഇതില് പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ എന്തോ അസുഖമുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു 33 KV സബ്സ്റ്റേഷനിൽ നിന്നുള്ള ഊർജം കൊണ്ടും ഭേദപ്പെടുന്നതല്ല ഇത്. 400 KV നിന്ന് നേരിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്താലേ എന്നാൽ തന്നെ ട്രാൻസ്ഫോർമർ പൊട്ടിപ്പോകും. അപ്പോൾ ഇപ്പോൾ ഇത് വരാൻ കാരണം എന്താ? ഇപ്പോൾ ലോക കേരള സഭയുടെ 1-ാം മേഖലാ സമ്മേളനം ദുബൈയിൽ നടന്നു. അപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ട്. 2-ാമത് ലണ്ടനിൽ നടന്നു. അപ്പോഴും സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇപ്പം എന്താ ഇത് വിവാദമാകാൻ കാരണം? അതാണ് താങ്കൾ സൂചിപ്പിച്ച കാര്യം. ഒരു KPCC സെക്രട്ടറി ഇപ്പം ജയിലിലാണുള്ളത്. അബ്രഹാം എന്ന് പറയുന്ന ഒരു KPCC സെക്രട്ടറി, പുൽപ്പള്ളി ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ഇപ്പം ജയിലിലാണ്. ഞാനീ സംസാരിക്കുമ്പോൾ ജയിലിലാണ്. 50 കോടി രൂപയുടെ തട്ടിപ്പാണ്, ചില്ലറയല്ല. ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഈ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ സജീവമായ ചർച്ചയാകും എന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊന്ന് LDFിൻ്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടി ലോക കേരള സഭയുടെ UA സമ്മേളനത്തെ ഇപ്പോൾ മാറ്റിയത്. ഇത് മാത്രമല്ല, വേറൊരു സംഭവം കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഞാൻ തന്നെ കൊണ്ടുവന്നതായിരുന്നു. 2014 66,000 കോടി രൂപയുടെ ഇലക്ട്രിസിറ്റി 4 കമ്പനികളിൽ നിന്ന് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അത് റദ്ദീകരിക്കുകയാണ്. ഏതാണ്ട് കേരളത്തിന് 5,000 കോടി രൂപയുടെ നഷ്ടമാണെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും UDFനെതിരായി തിരിയാൻ പോകുന്നു എന്ന് വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു സാധനം അവർക്ക് വീണ് കിട്ടിയത്. സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കണം. അവരുടെ യാത്ര, അതുപോലെ തന്നെ അവരുടെ അക്കമഡേഷൻ, അവരുടെ ഭക്ഷണം, അവരുടെ കമ്പനിയുടെ പ്രചരണം. കമ്പനിയുടെ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ള പ്രചരണമല്ല, നമ്മുടെ ഡിജിറ്റൽ വാളിലുണ്ടല്ലോ അതിമനോഹരമായ പശ്ചാത്തല സംഗീതം വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേരളത്തിലെ മലയാള മനോരമയും മാതൃഭൂമിയും 2 പേജ് പരസ്യത്തിനെത്തിന് എവിടെ വന്ന്? ഞാൻ പരസ്യം കൊടുത്ത ആളാണല്ലോ മന്ത്രിയായിരിക്കുന്ന സമയത്ത്, എനിക്കറിയാമല്ലോ 1 കോടിയിൽ കൂടുതലാവും. ഇത് ഈ ഇതെല്ലാം കൂടി 82 ലക്ഷമാണ് ഒരു ഭാഗത്ത് നിന്ന് വാങ്ങുന്നത്. ഇതിലെന്താ തെറ്റ്, എന്താ അപാകത? പണ്ട് വരെ ആരും വാങ്ങിയിട്ടില്ലേ? കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടി വിദേശത്ത് നടക്കുന്ന സമയത്ത് കേരള ഗവൺമെൻറ്റിൻ്റെ ഖജാനാവിൽ നിന്ന് കാശെടുക്കാൻ നമുക്ക് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള വിവിധ രാജ്യങ്ങളിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾ മനസ്സറിഞ്ഞ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുമ്പോൾ എന്തിനാണ് ഈ അസൂയ? ഇത് വിവിധ രാജ്യങ്ങളിലെ മലയാളികളുടെ ഒരു കുടുംബ സംഗമമാണ്. ആദ്യം മനസ്സിലാക്കണം, ഈ സങ്കല്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നതൊരത്ഭുതമാണ്. 1st പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനാരംഭം. അത് ലോകത്തിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളും വലിയ രൂപത്തിൽ സ്വീകരിച്ചതാണ്. 1-ാം സമ്മേളനം ഇവർ ബഹിഷ്കരിച്ചു, 2-ാം സമ്മേളനം ബഹിഷ്കരിച്ചു, 3-ാം സമ്മേളനം ബഹിഷ്കരിച്ചു, ഇപ്പം മേഖലാ സമ്മേളനവും ബഹിഷ്കരിക്കുകയാണ്. എന്തിനു വേണ്ടി? അപമാനിച്ചില്ലേ പ്രവാസികളെ ഒരു ഘട്ടത്തിൽ? പ്രവാസികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ നല്ല ഗംഭീരം കുഷ്യൻ സീറ്റിൽ ഇരിക്കാൻ എന്തിനു നമ്മൾ ചെലവാക്കണം? ഇതായിരുന്നല്ലോ അന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. എന്തിനു നമ്മൾ ഭക്ഷണം കൊടുക്കണം? എന്തിനു നമ്മൾ അക്കോമഡേഷൻ കൊടുക്കണം? ഇത് കേട്ട് സഹിച്ച് സഹിച്ച് യൂസഫ് അലി പറഞ്ഞെന്താണെന്നറിയോ? ആ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം, ഈ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. അത് വരെ പറയാൻ നിർബന്ധിക്കപ്പെട്ടില്ലേ നമ്മുടെ കേരളത്തിൻ്റെ വെളിയിലുള്ള, ഇന്ത്യ രാജ്യത്തിന് വെളിയിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ ഇങ്ങനെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ മാതൃക കേരള ഗവൺമെൻറ് സൃഷ്ടിച്ചു. അതിൻ്റെ ഭാഗമായി പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്.
നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. ഞാൻ വെല്ലുവിളിക്ക, ഏതാ ഒന്ന് നടപ്പിലാക്കി എന്ന് പറഞ്ഞില്ലേ? പ്രവാസി പോർട്ടൽ ആദ്യത്തെ ഒരു പദ്ധതി നടപ്പിലാക്കിയതാണ്. എല്ലാ പദ്ധതിയെ സംബന്ധിച്ചും ഞാൻ പറയുന്നില്ല. പ്രവാസികളായിട്ടുള്ള വിദേശ രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരുടെ സ്വത്തും അതുപോലെ തന്നെ വീടും അന്യമാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു, ആരും നോക്കില്ല. ഇപ്പം അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് ഇടപെടും, ആ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കും. ഇന്നേ വരെ ആർക്കെങ്കിലും തോന്നിയതാണോ ഇത്? എന്നിട്ട് ഇപ്പം പറയാം 82 ലക്ഷം രൂപ കൊടുത്ത മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാം. ഇതുപോലെയുള്ള ശുദ്ധ അസംബന്ധം ആരെങ്കിലും പറയുക? കേരളത്തിൻ്റെ ഒരു മന്ത്രി, നമ്മളെ ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ, ആകെ ഖജാനാവിൻ്റെ തൊന്നും ആ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പം തന്നിട്ടില്ല. ആ കാലിയായ ഖജാനാവിൻ്റെ ഒരാൾ അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ ആരെങ്കിലും 82 ലക്ഷം രൂപ ചെലവാക്കുമോ? അപ്പം ഇത് ഒരസുഖമാണ്, ഇത് പെട്ടെന്നൊന്നും മാറുന്നതല്ല. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഇമേജ് എന്ന് പറയുന്നത് മറ്റൊരിക്കലും കാണാത്ത രൂപത്തിൽ ഉയർന്നിരിക്കുന്നു. അതിൻ്റെ ഗ്രാഫ് വളരെ ഉയരത്തിലാണ്. അത് ഈ പ്രതിപക്ഷം വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇപ്പം കെ ഫോൺ ബഹിഷ്കരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കെ ഫോൺ എടുത്തത്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അതിൻ്റെ വസ്തുതകളൊക്കെ വെച്ചിട്ട് പറഞ്ഞതാണ്. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കെൽട്രോൺ എന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലുള്ള സമയത്ത് ഒരു ടെൻഡറും വെക്കാതെയല്ലേ കെൽഫോൺ പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുള്ളത്? ഞങ്ങൾ ആക്ഷേപം പറഞ്ഞിട്ടില്ല, കാരണം അത് അന്ന് ആവശ്യമായിരുന്നു. 100 ക്യാമറ കൊടുത്തില്ല. ഇപ്പം AI പോയല്ലോ, AI ഇപ്പം ഇല്ലല്ലോ, അത് നിന്നു. ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുക. ഇതുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ ദുബൈയിൽ വെച്ച് നടന്ന സമ്മേളനം ബഹിഷ്കരിച്ചല്ലോ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു സാംസ്കാരിക സംഘടന ഉണ്ടാണ് KMCC, അവരെന്താ പറഞ്ഞേ? അതുപോലെ തന്നെയായിരിക്കും കേരളത്തിൻ്റെ വെളിയിലുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ ഇവരെ പുച്ഛിച്ച് തള്ളും, യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കാനില്ലെങ്കിൽ പിന്നെ ആരാണ് ഡിന്നർ കഴിക്കാമെന്നൊരു ഓഫറാണ് ഈ ഗോൾഡ് കാർഡിൽ കൂടെ. എല്ലാ ആൾക്കാർക്കും ഭക്ഷണം ഉണ്ട് ഹോട്ടലില്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന, അടുത്തിരുന്നാലേ ഭക്ഷണം കഴിക്കാം. എല്ലാ ആൾക്കാർക്കും ഭക്ഷണം ഉണ്ട്. ഞാൻ കണ്ടു. അതെ, അത് മൂന്നെണ്ണം ദുബൈയിലുണ്ടായിരുന്നു, ലണ്ടനിലുണ്ടായിരുന്നു. പണം പിരിക്കുന്നല്ല, സ്പോൺസറല്ലേ? ഇവര മന്ത്രിയാണോ പിരിക്കുന്നത്? സ്പോൺസറല്ലേ? സ്പോൺസർഡ്? ഇവിടെ കേരളത്തിൽ എത്ര പരിപാടികൾക്ക് സ്പോൺസർമാരെ വെച്ചിട്ട് പിരിച്ചിട്ടുണ്ട്? നിങ്ങൾ അതൊന്നും പറയാം. എൻ്റെ അടുക്ക് എത്രയുണ്ട് ഉദാഹരണം? കേരളത്തിൽ എത്ര സ്പോൺസർമാരെ വെച്ചിട്ട് നമ്മൾ സാമ്പത്തിക സഹായം വാങ്ങിയിട്ടുണ്ട്? പിന്നെ ദുരുപയോഗം നടക്കുക എന്നുള്ളതാണ് പ്രശ്നം. അത് ഓഡിറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ വൈസ് ചെയർമ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ പ്രവാസികളെ നിങ്ങൾ സംശയിക്കുന്നത്? ഇവിടുന്ന് കാശ് എടുക്കാനും പറ്റില്ല, അവിടുന്നുള്ള ആൾക്കാരുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗിക്കാനും പാടില്ല. ഇതിനാണ് പറയുന്നത് പുല്ലൂട്ടി കിടക്കുന്ന പട്ടിയെന്ന്. അതൊട്ട് തിന്നുകയില്ല, തിന്നാനൊട്ട് അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ ഇനി നിങ്ങൾ ദയവ് ചെയ്തു നടക്കരുത്. ഇത് കേരളത്തിന് അപമാനമാണ് ഈ രൂപത്തിലുള്ള പ്രചരണം. ഓക്കെ, താങ്ക് യു. അതെ, പറഞ്ഞ ആൾക്കാരോട് കേൾക്കണം, എനിക്കറിയില്ല. അതില് കമ്മീഷൻ വെച്ചാണ്, ഉമ്മൻചാണ്ടി തന്നെ കമ്മീഷൻ വെച്ചാണ്. ഞങ്ങൾ വെച്ച കമ്മീഷനല്ല, ആ കമ്മീഷന്റെ ഭാഗമായിട്ടുള്ള ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർ നടപടികൾ സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം വെച്ച കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതെ, അവർ വെച്ചല്ലേ അല്ല ജുഡീഷ്യൽ കമ്മീഷനാണ് ഞങ്ങൾ പറഞ്ഞത്. ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു, അത് മാത്രമല്ല അന്നൊരു കൺസിലിയേറ്ററി പിന്നെ ഒരു ചർച്ച നടന്നിരുന്നു, തിരുവഞ്ചൂരായിരുന്നു, അതിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന്. ജുഡീഷ്യൽ കമ്മീഷനെ അല്ല, രഹസ്യമായിട്ടുള്ളതല്ല, ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി തന്നെ അതവിടെ പ്രഖ്യാപിച്ചല്ലോ. അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാമെന്ന് തീരുമാനിച്ചതോടുകൂടി തന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു.